ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാൽ പായസമാണ് പാൽ പായസം എന്ന് പറയാൻ പറ്റില്ല കസ്റ്റാർഡ് പായസം അപ്പോൾ പാൽ കസ്റ്റാർഡ് പാലടയുടെ കുഞ്ഞി ഇടയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കിട്ടിലെ പായസം വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക ഇതാണ് നമ്മളുടെ കസ്റ്റാർഡ് പായസം ഇതിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ ടേസ്റ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പായസമാണ് അധികം പണിയൊന്നുമില്ലല്ലോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം തുടങ്ങാം നമുക്ക് കസ്റ്റാർഡ് പായസം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് കുറുഗില്ല എന്നത് കുറുകൊന്നും ഇല്ല ഇപ്പം പാകത്തിനുള്ള ഇതേപോലെയുള്ള സ്പൂണിൽ രണ്ടര സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമ്മളുടെ അട അടയിലേ പാലട അതിൻ്റെ അടയാണ് ചെറിയ അട അടപ്രഥമൻ്റെ അടയല്ല ചെറിയ അടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ അരി എടുക്കാം അതുപോലെ തന്നെ സേമിയൊക്കെ എടുക്കാം കേട്ടോ അതിന് പകരം നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് പീസിലടിച്ചാൽ മതി കേട്ടോ അടുത്ത ഐറ്റംസ് നെയ്യും കാഷിനട്ട് വേണമെങ്കിൽ കാശുനട്ടൊക്കെ ചേർക്കാൻ ഞാനിവിടെ ബദാമും ഉണക്കമുന്തിരിയാണ് മുന്തിരി എടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക നെയ്യ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ആവശ്യമുണ്ട് ഇതൊന്ന് വറുത്തിട്ട് പാസ്തലേക്ക് ഇടില്ലേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കി ബാക്കിയുള്ളത് നോക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് കാൽ ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആരൊന്നുമില്ല കാല് മാത്രം ആ വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ അത് പാൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതാ കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു മൊത്തം ഒന്നേക്കാൽ ലിറ്ററാണ് ഞാൻ എടുക്കുന്നത് പാലാണെങ്കിൽ പാല് ഇല്ലെങ്കിൽ പാലും വെള്ളം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്നേക്കാൾ ലിറ്റർ കേട്ടോ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി വേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കണം പിന്നെ ഞാൻ അവിടെ കുക്കറിൽ നമ്മൾ അട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മൂന്ന് പീസിലാവുമ്പോൾ കറക്റ്റ് വേവാകും അതും ചേർത്ത് കൊടുക്കണം പാല് ചൂടാവാൻ തുടങ്ങി അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് നിങ്ങളുടെ അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മധുരം ഉണ്ടെങ്കിലല്ലേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കണില്ല അതുകൊണ്ട് പഞ്ചസാര തന്നെ ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ പാലും പഞ്ചസാരയും അതിലേക്ക് അടയും ചേർത്ത് കൊടുക്കാൻ പോവാണ് അട നന്നായിട്ട് കറക്റ്റ് പാകമായിട്ട് വെന്തു കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത് പഞ്ചസാരയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറുതെ വെള്ളവും അതുപോലെ തന്നെ അടയും കൂടി വേവിച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ കിടന്നിട്ടൊന്ന് സെറ്റാവട്ടെ കേട്ടോ ഈ അട ഞാനിങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുന്ന കാരണമാണ് ഈ തിള വരുന്നത് കാണാത്തത് കേട്ടോ അപ്പോൾ അത് അത് തിളച്ചിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട് പാൽ ഇനി കുറച്ച് പാൽ എടുത്തിട്ട് നമ്മുടെ പൗഡറിലേക്ക് മിക്സ് ചെയ്യാം നമ്മളെ കസ്റ്റാർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലല്ലേ നമ്മുടെ പായസം കസ്റ്റാർഡ് കസ്റ്റേഡ് പായസമാവുള്ളൂ അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കാൻ നോക്കുക കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിങ്ങ് പോലെ ആയിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഇത്ര തന്നെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ ഫ്ല ഫ്ലേവർ വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു രസമാണ് അപ്പോൾ അതാ പായസം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി കൊടുക്കഴിഞ്ഞ് ഇത് ഇത് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അധികം അങ്ങോട്ട് കുറുക്കാൻ നിൽക്കണ്ട ഇപ്പം നമ്മുടെ പായസം ഓഫ് ചെയ്തു കറക്റ്റ് പാകമായിട്ടുണ്ട് ഇതുപോലെ ആകുമ്പോൾ ഓഫ് ചെയ്തോളൂ കേട്ടോ ഇനി ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഒഴിച്ചിട്ട് അതിലേക്ക് ബദാം പൊടിച്ചതും അതുപോലെ തന്നെ കിസ്മിസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പായസത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ബദാമും കിസ്മിസും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ആർഭാടങ്ങളൊന്നും ഇല്ല കാരണം ചുക്ക് പൊടി ഇല്ല ഏലക്ക പൊടി ഇല്ല അതൊന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മളുടെ പായസത്തിലേക്ക് ഇനി എന്താ ചേർത്ത് കൊടുക്കുക നമ്മളെ നെയ്യ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കിസ്മിസും ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക ബദാമിന് പകരം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാട്ട കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കും തോറും ടേസ്റ്റ് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കളറ് നമുക്ക് കുറച്ചും കൂടി യെല്ലോ കളറായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സേമി എടുക്കാം അരി എടുക്കാം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പായസമാണ് കേട്ടോ ഇന്നത്തെ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം പതിവ് പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്